തുടരെ തുടരെയുള്ള വിവാദങ്ങൾ സർക്കാരിന് തിരിച്ചടിയാകുമോ? നമുക്ക് ജനങ്ങളോട് തന്നെ ഇതിനെപ്പറ്റി ചോദിച്ചറിയാം. ശിവശങ്കർ തെറ്റിയിട്ടുണ്ടെങ്കിൽ അയാളെ ശിക്ഷിക്കപ്പെടും. അതേപോലെ അദ്ദേഹം ആയിരുന്നാലും ശരി, രണ്ടുപേരും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടും. അല്ല, ജനങ്ങളുടെ ഇടയിൽ ഗവൺമെൻറ് ചെയ്ത ജനപ്രദമായ പ്രവർത്തനങ്ങൾക്ക് എന്തായാലും ജനപിന്തുണ കാണും. അല്ല, വിവാദം ഒരു വിഷയം തന്നെയാണ്, പക്ഷേ ഇതിൽ അവർ നിരപരാധിയാണെന്നാണ് അവർ പറയുന്നത്. അത് നമുക്ക് ഈ മാധ്യമങ്ങളുടെ വാർത്തയും ബാക്കിയുള്ള ഇതും മാത്രമേ നമുക്കറിയാവൂ. അല്ല, അവർക്ക് നേരിട്ട് നമുക്ക് അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്തായാലും അവർ തെറ്റ് ചെയ്യില്ല എന്നുള്ളതാണ് നമ്മുടെ പൂർണ്ണമായ വിശ്വാസം. നമ്മൾ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ട് അവർ തെറ്റ് ചെയ്യില്ലെന്നാണ് നമ്മുടെ വിശ്വാസം. പിന്നെ തെറ്റാരെങ്കിലും അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കാൻ അവർ ബാധ്യസ്ഥരുമാണ്. ഇപ്പം അന്വേഷണ ഉദ്യോഗസ്ഥർ നേരെ വഴിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ എന്തെങ്കിലും സത്യാവസ്ഥ കാണാതിരിക്കത്തില്ലല്ലോ. അതിൽ അതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഇപ്പോഴും എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അതാണ് അവർ ആ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു നേരെ വഴിക്കാണ്. അതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഇനിയിപ്പോൾ വരും ഇതിൽ അറിയാൻ പറ്റും എന്തൊക്കെയാണ് ആരൊക്കെയാണ് ഇതിൽ കുടുങ്ങാൻ പോകുന്നത്. നമുക്ക് വരും ദിവസങ്ങളിൽ അതായത് അവർ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ആ ഒരു ഇതനുസരിച്ച് നമുക്ക് അറിയാൻ പറ്റും. നമ്മുടെ സമൂഹത്തിൽ പൊതുജനങ്ങൾ മുമ്പ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ യാതൊരു വ്യക്തിയും അതിൻ്റെ ശിക്ഷ അനുഭവിക്കാനുള്ള കൂട്ടത്തിലുള്ളതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സമൂഹത്തിൽ ഇനി ഒരു ഇതേണക്ക് ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ഒരു വ്യക്തി ഇതേണക്ക് അഴിമതി കാണിക്കാനും പാടില്ല, പൊതുജനങ്ങളെ പൈസ വെട്ടിച്ചോണ്ട് പോകാനും പാടില്ല. നമ്മളെയൊക്കെ ഇവിടെയൊക്കെ പൊതുവെ നമ്മളെ സുഹൃത്തുക്കളും എല്ലാ പേരും കണക്കാക്കുന്ന ആ കൂട്ടത്തിലുള്ള തീർച്ചയായും ബാധിക്കും. അഖിലേഷ് കോടിയേരിയുടെ അതോടൊപ്പം പാർട്ടി സപ്പോർട്ടും പാർട്ടിയുടെ സപ്പോർട്ടും ഈ ബിനീഷ് കൊടിയേരിയുടെ ഈ അറസ്റ്റും തെരഞ്ഞെടുപ്പിനെ നല്ല രീതിയിൽ ബാധിക്കും. ഇത് കേരളത്തിലെ എൻ്റെ ചരിത്രത്തിൽ ആദ്യത്തെ സംഭവം. അത് മാത്രമല്ല, ഇന്ത്യയിൽ തന്നെ ഇങ്ങനെ ആദ്യമായിട്ടാണ് ഒരു IAS ഓഫീസർ ഈ ഒരു വിവാദത്തിൽ ഇങ്ങനെ അറസ്റ്റ് നടക്കുന്നതും. അതുകൊണ്ട് അത് ജനങ്ങൾക്ക് ശരിക്കും പ്രതികരിക്കും. പിന്നെ ബിനീഷ് കോടിയേരി അതെ, അദ്ദേഹവും നമ്മളെ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊക്കെ ആളുകൾ. ഞാൻ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ആരും പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ അതൊക്കെ ജനങ്ങൾ പ്രതികരിക്കും. കേരളത്തിൽ അഞ്ച് വർഷം ഇടതാണെങ്കിൽ അഞ്ച് വർഷം പലത് ആ രീതിയിലല്ലേ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു കണ്ടീഷനിലായിരിക്കും. ജനങ്ങളുടെ പ്രതികരണം നിങ്ങൾ കേട്ടല്ലോ. നിങ്ങളുടെ പ്രതികരണം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ക്യാമറാമാൻ കെബിനോടൊപ്പം മലയാളം എക്സ്പ്രസ് ന്യൂസിന് വേണ്ടി ആനി ശത്രക്.